ഇനി നമുക്ക് ന്യൂസ് പൾസ് ആണ്. മധ്യ തിരുവിതാംകൂറിന്റെ വികസന പ്രതീക്ഷയ്ക്ക് ചിറകുവിരിക്കുന്നതാണ് നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളം. പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള നിർണായക കടമ്പയാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതിയോടെ ലഭിച്ചത്. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് പൾസിൽ വി ദിലീപ് കുമാർ പരിശോധിക്കുന്നത്. ദിലീപ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നതോടെ നമ്മുടെ പിൽഗ്രിമേജ് ടൂറിസ്റ്റിന് വലിയ സാധ്യതയാണ് ഒരുക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ വിമാനത്താവളങ്ങൾക്ക് പിന്നാലെ മറ്റൊരു വിമാനത്താവളത്തിന് കൂടി കേരളത്തിൽ സാധ്യതയുണ്ടോ എന്ന് പുരികം ചുളിച്ചവരുണ്ട്. പക്ഷേ അത്തരം ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇച്ഛാശക്തിയോടുകൂടി ഈ ശബരിമല വിമാനത്താവളം എന്ന പദ്ധതിയിലേക്ക് അടുക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇനിയും നിരവധി കടമ്പകളുണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കടമ്പ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിക്കുക എന്നത് ഇപ്പോൾ കേരളം കടന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് 2017 ഒരു കൺസൾട്ടൻസിയെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരുന്നത്. ലൂയി ബ്രഗ്ര എന്ന കമ്പനി ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പഠനം നടത്തി. ഡിജിറ്റൽ ഭൂരേഖകൾ, അതോടൊപ്പം തന്നെ ഡിജിറ്റൽ മാപ്പിംഗ് തുടങ്ങിയവയൊക്കെ, അതോടൊപ്പം സാറ്റലൈറ്റ് രീതിയിലുള്ള ഈ മാപ്പിങ്ങുമൊക്കെയായി സംസ്ഥാന സർക്കാർ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് KSIDC മുഖേന വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ടിന് ആദ്യം സമർപ്പിച്ചിരുന്നത് DGCA കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൻ്റെ ഡയറക്ടർ ജനറലിനാണ് ഈ റിപ്പോർട്ട് നൽകിയത്. എന്നാൽ സംസ്ഥാനത്ത് ഇനിയൊരു വിമാനത്താവളത്തിൻ്റെ സാധ്യതകളെ തള്ളിക്കളയുന്നതായിരുന്നു DGCA നിലപാട്. ടേബിൾ ടോപ്പ് റൺവേ ആണ് ഇവിടെ ഉള്ളത്. അത് അത്തരം റൺവേക്ക് ഇനി അനുമതി നൽകാനാവില്ല എന്ന നിലപാടും DGCA കൈക്കൊണ്ടിരുന്നു. കേരള സർക്കാർ പക്ഷേ ഇക്കാര്യത്തിൽ ഈ വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോഴും ചില വിവാദമുണ്ടായിരുന്നു. കൺസൾട്ടൻസിയുടെ ഒപ്പില്ലാതെ റിപ്പോർട്ട് സമർപ്പിച്ചത് ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് എന്ന വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വിമർശനത്തിന് അടിസ്ഥാനമില്ല എന്ന് തെളിയിക്കും വിധം പിന്നീട് സംസ്ഥാന സർക്കാർ അത്തരത്തിലുള്ള ഈ റിപ്പോർട്ടുകൾ, അതിന് ആധാരമായ രേഖകൾ ഇതൊക്കെ സമർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൻ്റെ ഈ അനുമതി ലഭിച്ചിരിക്കുന്നത്. ഇത് എരുമേലി സൗത്ത്, അതോടൊപ്പം തന്നെ മണിമല ഈ വില്ലേജുകളിലുള്ള 2570 ഏക്കർ, അത് ചെറുവള്ളി എസ്റ്റേറ്റാണ്. ആ ചെറുവള്ളി എസ്റ്റേറ്റാണ് ഇപ്പോൾ ഈ 2570 ഏക്കർ സ്ഥലം സമർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റൺവേക്ക് വേണ്ടി ഇതിന് പുറത്ത് ഒരു 370 ഏക്കർ ഭൂമി കൂടി സ്വകാര്യ വ്യക്തികളിൽ നിന്ന് എടുക്കേണ്ടതുണ്ട്. ഇതിനു വേണ്ട സാമൂഹ്യാഘാത പഠനമാണ് ഇപ്പോൾ പ്രധാനമായി നടക്കുന്നത്. SKN നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു പിൽഗ്രിം ടൂറിസത്തിന് ശബരിമല, മാരാമൺ തുടങ്ങിയ പ്രധാനപ്പെട്ട തീർത്ഥാടന സ്ഥലങ്ങളുണ്ട്. അവർക്കൊക്കെ സഹായകമാകും. മാത്രമല്ല പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി തുടങ്ങിയ ജില്ലകളിൽ ആളുകൾക്ക് വളരെ വേഗം എത്തുന്നതിന് സഹായകമായ ഒരു പദ്ധതി കൂടിയാണ് ഈ ശബരിമല വിമാനത്താവള പദ്ധതി. അതുകൊണ്ട് തന്നെ ഈ വിമാനത്താവള പദ്ധതി വൈകാതെ തന്നെ യാഥാർത്ഥ്യമാകും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോഴുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കടമ്പ ഇതിൻ്റെ ഈ ഉടമസ്ഥാവകാശം, ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് പാലാ സബ് കോടതിയിൽ ബിലീവേഴ്സ് ചർച്ചും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള കേസ് നടക്കുന്നുണ്ട്. ഏതായാലും ആ കേസൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. സർക്കാർ ഏതായാലും ഈ വിമാനത്താവള പദ്ധതി നടപ്പാക്കും എന്ന ഇച്ഛാശക്തിയോടുകൂടി തന്നെ മുന്നോട്ട് പോവുകയാണ്. കൊച്ചി, കണ്ണൂർ വിമാനത്താവള മാതൃകയിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയായിരിക്കും ഈ ഗ്രീൻഫീൽഡ് വിമാനത്താവളം വരിക. അതിനായി ഇനി ഒരു ഇതിൻ്റെ ഈ ഒരു രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതായത് ഈ വിമാനത്താവള മാതൃകയിൽ, കൊച്ചി കണ്ണൂർ വിമാനത്താവള മാതൃകയിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തുകൂടി ഇനി പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. അതിലേക്കൊക്കെ വൈകാതെ തന്നെ പോകും എന്ന് പ്രതീക്ഷിക്കാം. SKN. ഓക്കെ, താങ്ക് യു ദിലീപ് കുമാർ. ന്യൂസ് പൾസിന് നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ